വൈദികരെ അകാരണമായി അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചുകൊണ്ടിരിക്കുന്ന നിക്കരാഗ്വയിൽ 11 പേർ ഡീക്കന്മാരായി അഭിഷിക്തരായത് വിശ്വാസത്തിന്റെ വേറിട്ട സാക്ഷ്യമായി. ക്രൈസ്തവർക്കെതിരെ അകാരണമായ നിയമ നടപടികളുമായി സർക്കാർ മുൻപോട്ട് പോകുമ്പോഴാണ് ഈ യുവാക്കൾ ദൈവത്തിനും ദൈവജനത്തിനും വേണ്ടി ജീവിതം സമർപ്പിച്ചത് എന്നതാണ് ശ്രദ്ധേയം. മനാഗ്വ അതിരൂപത കത്തീഡ്രലിൽ നടന്ന ഡീക്കൻപെട്ട ശുശ്രൂഷകൾക്ക് കർദിനാൾ ലിയോപോൾഡോ ബ്രെനസ് കാർമ്മികത്വം വഹിച്ചു. പീഡനങ്ങൾക്കിടയിലും ദൈവവിളി വർദ്ധിക്കുന്നതിൽ ദൈവത്തിന് നന്ദി പറഞ്ഞ അദ്ദേഹം ഈ കാലഘട്ടത്തിൽ മക്കളെ വിശ്വാസത്തിൽ വളർത്തുകയും സഭയ്ക്ക് സമ്മാനിക്കുകയും ചെയ്ത മാതാപിതാക്കളെ അഭിനന്ദിക്കുകയും ചെയ്തു. ലോകത്തിലെ മനുഷ്യർ എപ്പോഴും ശക്തിയെക്കുറിച്ച് ചിന്തിക്കുന്നു, എന്നാൽ അത് ക്രിസ്തുവിന്റെ ദാസന്മാരെ അവരുടെ ദൗത്യത്തിൽ നിന്ന് അകറ്റുന്നുവെന്ന് കർദിനാൾ ഓർമ്മിപ്പിച്ചു. അധികാരം ലോകത്തിൻ്റെതാണ്. ക്രിസ്തു നമ്മെ വിളിക്കുന്നത് സേവനം ചെയ്യാനാണെന്നും ജീവിത സാക്ഷ്യമാണ് മറ്റുള്ളവരെ സ്വാധീനിക്കുന്നതും മാനസാന്തരത്തിലേക്ക് നയിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിക്കരാഗ്വയിലെ ഏകാധിപത്യ ഭരണത്തിന് കീഴിൽ കത്തോലിക്ക സഭ ഏറെ അടിച്ചമർത്തലുകൾ നേരിടേണ്ടി വരുന്നുണ്ട്. ഒരു മാസത്തിലേറെയായി വീട്ടുതടങ്കലിൽ കഴിയുന്ന ബിഷപ്പ് റോളണ്ടോ അൽവാരസ് ഉൾപ്പെടെ വൈദികരും സെമിനാരി വിദ്യാർത്ഥികളും അൽമായരും ഒരു മാസത്തിലേറെയായി വീട്ടുതടങ്കലിലും ജയിലുകളിലുമായി കഴിയുന്നുണ്ട്. സഭയുടെ പ്രവർത്തനങ്ങൾ മരവിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കത്തോലിക്ക റേഡിയോ സ്റ്റേഷനുകൾ അടച്ചുപൂട്ടുക, മിഷൻ പ്രവർത്തനങ്ങൾ നടത്തുന്ന സന്യാസിനികളെ പുറത്താക്കുക തുടങ്ങിയ നടപടികളും നിക്കരാഗ്വൻ ഗവൺമെന്റ് സ്വീകരിച്ചു വരുന്നുണ്ട്. എന്നാൽ ഇത്തരം പ്രവർത്തനങ്ങൾക്കൊന്നും ഇവിടുത്തെ ക്രൈസ്തവരുടെ വിശ്വാസത്തെ തളർത്താൻ കഴിയില്ല എന്നതാണ് ഇവിടെ വർദ്ധിച്ചു വരുന്ന ദൈവവിളികൾ വ്യക്തമാക്കുന്നത്.